കുഞ്ചിത്തണ്ണി പൈസൻവാലിയിൽ പ്രാദേശിക നേതാക്കളുടെ ഒത്താശയോടെ ഭൂമാഫിയ ആദിവാസി ഭൂമി കയ്യേറി മറിച്ചു വിൽക്കുന്നതായി ആരോപണം. സംഭവത്തിൽ വിവിധ പാർട്ടികൾ ശക്തമായി പ്രതിഷേധിച്ചു. BJP പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധ സൂചകമായി കൊടി നാട്ടി. ബൈസൺവാലി പഞ്ചായത്തിലെ ചങ്ങനേശ്വരിക്കട 18 ഏക്കർ ഭാഗത്തെ ഭൂമിയാണ് മറച്ചു വിൽക്കുന്നത്. കുടിയേറ്റകാലത്ത് ആദിവാസികൾക്ക് താമസിക്കുന്നതിനായി സർക്കാർ പതിച്ചു നൽകിയിരുന്ന ഭൂമിയാണിത്. 5 ഏക്കർ 22 സെന്റ് സ്ഥലം അക്കാലത്തെ ഊരുമൂപ്പന്റെ പേരിലായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഇത് ആദിവാസികൾക്കുള്ള സ്കൂളിനായി വിട്ടു നൽകി. 1960 മുതൽ 1971 വരെ ഈ സ്ഥലത്ത് ആദിവാസികൾക്കായി സ്കൂൾ നടത്തിയിരുന്നു. സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ മുതുവാൻ വിഭാഗക്കാരനായ ഒരാൾ തൂങ്ങി മരിച്ചതോടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരാതായി. ഇതോടെ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയും കാലക്രമേണ നശിക്കുകയും ചെയ്തു. ഉപയോഗമില്ലാതെ പൊതുയിടമായി കിടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പ്രദേശവാസികളായ രണ്ടുപേരുടെ നേതൃത്വത്തിൽ കൈവശപ്പെടുത്തി മറച്ചു വിൽക്കുന്നത്. രണ്ടിടങ്ങളിലായി 20 സെന്റ് ഭൂമി വിറ്റു കഴിഞ്ഞു. ബാക്കി സ്ഥലം വിൽക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. 1960, 61, 62 കാലഘട്ടത്തില് ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ 18 ഏക്കറിലെ. ഈ 5 അന്നത്തെ കാലത്ത് 5 ഏക്കർ 23 സെന്റ് ആയിരുന്നു ട്രൈബൽ സ്കൂളിന് വേണ്ടി അനുവദിച്ചിരുന്നത് എങ്കിൽ 2010 സർവേ പ്രകാരം അത് 3 ഏക്കർ 10 സെന്റ് ആയിട്ട് ചുരുങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കനകപ്പലം ബൈജു എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ 10-15 വർഷമായിട്ട് ഈ പ്രദേശം കൈവശം വെക്കുകയും അതിനുശേഷം ഇപ്പോഴും അദ്ദേഹമാണ് ഇവിടെ വാഴക്കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചോദിക്കാനും പറയാനും മറ്റുള്ളവരാരും ഇല്ല എന്ന് കണ്ട സാഹചര്യത്തിൽ അവർ 5 സെന്റ് ആയിട്ട് 4 പേർക്ക് മുറിച്ച് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മുറിച്ച് വിറ്റ സ്ഥലത്ത് ഏലം നട്ടേക്കുന്നതിൻ്റെ പാടുകളും ഏലം പറിച്ചു മാറ്റിക്കുന്ന പാടുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യകാലങ്ങളിൽ ഇവിടെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നതായി പ്രദേശവാസിയായ പ്രഭാകരൻ പറയുന്നു. ഈ സാറന്മാരിങ്ങനെ ഇവിടെ പഠിപ്പിച്ച വിധം എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇത് ഈ സ്ഥലം മുതുവാൻ്റെ സ്ഥലമാണ്. ഇതൊരു കാരണവശാലും ഇത് മറ്റുള്ളവരുടെ കൈമാറാൻ അനുവദിക്കില്ല. എന്ത് പ്രശ്നം വന്നാലും ശരി, ഒരു കാരണവശാലും ഒരു ഇഞ്ച് ഭൂമി കൊടുക്കില്ല. ഇവിടെ കെട്ടിടം ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം ഉണ്ടായിരുന്നായിരുന്നു. പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. ആ പിന്നെ ഓ മല്ലങ്കര ആ വ്യക്തി ഇവിടെ തൂങ്ങി മരിച്ചു. അതിൻ്റെ പേരിലാണ് ഈ സ്കൂള് തകർന്നു പോയത്. ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പൊതുസ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന കൂടി നാട്ടിയത്. ജെജിൻ മാത്യു, ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.